ഭൂമിയിൽ അന്യഗ്രഹജീവികൾ എത്തിയിട്ടുണ്ടോ? ഇനി ശരിക്കും അന്യഗ്രഹജീവികൾ മറ്റേതെങ്കിലും ഗ്രഹത്തിലുണ്ടോ? ദീർഘകാലമായി മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണിത്. എന്നാൽ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മെക്സിക്കോയിലെ ശാസ്ത്രജ്ഞൻ ഇതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മെക്സിക്കോ കോൺഗ്രസ് ഒരു കൂടിച്ചേരൽ നടത്തി. ഒരു പ്രധാന കാര്യം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനായിരുന്നു ആ സെക്ഷൻ നടത്തിയത്. ഓൺലൈനായി ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്തു. പറക്കം നൽകിയ വിദഗ്ധനും പത്രപ്രവർത്തകനുമാണ് ജെയ്മി മോസൺ. ലൈവ് സെക്ഷനിൽ മോസൺ ഒരു പെട്ടി തുറന്നു. അതിൽ രണ്ട് ശവശരീരങ്ങളായിരുന്നു. മെക്സിക്കോയിൽ നിന്നും അന്യഗ്രഹജീവികളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്നല്ല, രണ്ട് മൃതദേഹങ്ങൾ. ഇതിൽ ശാസ്ത്രജ്ഞൻ രണ്ട് മൃതദേഹങ്ങൾ കാണിക്കുന്നുണ്ട്. അവ മനുഷ്യരുടേതല്ലെന്ന് വ്യക്തമാണ്. മറ്റെന്തോ ജീവിയുടേതാണെന്ന് വ്യക്തമായി തന്നെ അതിൽ നിന്ന് കാണാം. ഈ മൃതദേഹങ്ങൾ ഏകദേശം 1000 വർഷം പഴക്കമുള്ളതാണെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. പെറുവിലെ കുസ്കോയിൽ നിന്നാണ് ഇവ കണ്ടെടുത്തിരിക്കുന്നത്. കുസ്കോയിലെ ഒരു ഖനന മേഖലയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. 3 വിരലുകളുള്ള കൈകളും കാലുകളുമാണ് ഇതിനുള്ളത്. അതേസമയം ഈ അന്യഗ്രഹജീവിയുടെ മൃതദേഹത്തിന് പല്ലുകളില്ല, സ്റ്റീരിയോസ്കോപ്പിക് വിഷനും ഇല്ല. 1000 വർഷം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തൽ. 1000 വർഷം പഴക്കമുണ്ടെന്ന കണ്ടെത്തൽ അന്യഗ്രഹജീവികളെ തേടിയുള്ള അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കും. ഈ ഫോസിലുകളെ കുറിച്ച് മോസൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ മാതൃകകൾ നമ്മുടെ ഭൗമപരിണാമത്തിന്റെ ഭാഗമല്ല. പറക്കം തളിക തകർന്നതിൽ നിന്നല്ല ഇവയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവയെ വലിയൊരു ഖനിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് ഈ ഫോസിൽ സൂക്ഷിക്കുകയായിരുന്നു. രണ്ട് മൃതദേഹങ്ങളിൽ നിന്നും ലഭിച്ച DNA സാമ്പിളുകൾ പരിശോധിച്ച് മറ്റു DNA സാമ്പിളുമായി താരതമ്യപ്പെടുത്തി. DNA സാമ്പിളുകളിൽ 30% അജ്ഞാതമാണെന്ന് കണ്ടെത്തി. മനുഷ്യവംശത്തിന്റെ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള രൂപം ഉണ്ടായിരുന്നില്ലെന്ന് മോസൻ പറയുന്നു. മൃതദേഹങ്ങളുടെ എക്സ്റേയും പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ അപൂർവ ലോഹ ഇംപ്ലാന്റുകൾ കൂടാതെ ശരീരത്തിൽ മുട്ടയുടെ സാദൃശ്യമുള്ള വസ്തുക്കളും കണ്ടെത്തി. അന്യഗ്രഹജീവികളെ കുറിച്ചും മോസൻ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. നിരവധി ശാസ്ത്രജ്ഞരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇവർ ജീവിച്ചിരിക്കുമ്പോൾ വലിയ ബുദ്ധിശാലികളായിരുന്നു. ഇവർ ഉണ്ടായിരുന്നെങ്കിൽ ചരിത്രം തന്നെ മാറി മറിഞ്ഞേനെ എന്നായിരുന്നു മോസൻ പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ആ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നും മോസൻ വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്നുള്ളവരും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു. US നാവികസേനയിലെ മുൻ പൈലറ്റായിരുന്ന റയാൻ ഗ്രേവ്സും ചടങ്ങിനെത്തി. ഗ്രേവ്സ് നേരത്തെ പറക്കും തളികളെ കണ്ടെന്നും അത് സർക്കാർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നും വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം മെക്സിക്കോ അന്യഗ്രഹജീവികൾ എന്ന പ്രതിഭാസത്തെ ആദ്യമായി അംഗീകരിച്ച നിമിഷമാണിത്. മോസൻ 2015 ഇതേപോലെ മറ്റൊരു മൃതദേഹം പുറത്തു കൊണ്ടുവന്നിരുന്നു. അതേസമയം ഈ വീഡിയോ UFO പ്രേമികൾക്കിടയിൽ ഭയവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ ഡേവിഡ് ഗ്രോവസ് US മനുഷ്യരുടെ അല്ലാത്ത വാഹനങ്ങൾ ഉണ്ട് എന്നും അത് പൊതുജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണെന്നും വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇത് വലിയ ചർച്ചയ്ക്ക് കാരണമായി. ഇപ്പോഴിതാ ഈ മൃതദേഹങ്ങളും അതിന്റെ വിശേഷങ്ങളും ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്.